skin care, hair care, and related video. Now, rainy season, skin care, hair care, and parts of the work. Long lasting perfume on to you, NEUD in the perfume. Up, I am could open jet off. So good, le adulia, super packaging and different colors land with another bottle, different colors land with another different perigal and another again, or on the perigal parnier at all. Up, now it's all another at all. It is in a new timeless until you fragrance on it. It is fruity kind of. Fruity kind of fragrance and hormone it on yani use it in other fruity kind of fragrance and every day use in a use second fragrance as a top and the hypnotized not like your fragrance at all. Actually, this is a ladies perfume, but both men and women can use it. Means Ella. അത്ര വുമൺ അങ്ങനത്തെ ഒരു സ്മെല്ല അല്ല ട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സ്മെല്ലാണ് പക്ഷേ എസ്പെഷ്യലി ഡിസൈൻ ഫോർ എന്താ വുമൺ ആണ് എന്ന് മാത്രം മെന്നിൻ്റെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ട്ടോ ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് അറിയോ ഒരു സാൻഡൽ ഒരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഇതിനുള്ളത് ഇതും നമുക്ക് എവറി ഡേ യൂസിന് പറ്റും അല്ല നമുക്കൊരു ഫംഗ്ഷൻ കാര്യങ്ങൾക്ക് അടിക്കണമെങ്കിൽ അങ്ങനെയും പറ്റും ട്ടോ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്റ്റെന്നർ എന്ന് പറഞ്ഞുള്ള സ്മെല്ല് നെക്സ്റ്റ് വൺ സൾട്രി എന്ന് പറഞ്ഞുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഇത് ഒരു ലാവെൻഡർ മിൻറ്റ് അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലാണ് ട്ടോ ഇതും എനിക്ക് ഇഷ്ടമുള്ള സ്മെല്ലാണ് മെയിൻ ആയിട്ട് നമുക്കൊരു റൊമാൻറ്റിക് ഡിന്നറിനൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്മെല്ലാണ് അടിപൊളിയാണ്ടോ എനിക്ക് ഞാനിപ്പോൾ നൂഡിൻ്റെ കുറേ സംഭവങ്ങൾ ഞാൻ എന്താ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് ഇഷ്ടമുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം സെറ്റ് തന്നെ കേട്ടോ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്ക് ഈ എന്താ പറയുക ഇത്രയും കാണിച്ച് കുറേ സംഭവങ്ങൾ ഞാൻ നൂഡിൻ്റെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാലക്സിയുടെ ഓയിൽ പെർഫ്യൂം അതുപോലെ ഫേഷ്യൽ കിറ്റ് അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു പെർഫ്യൂം സെറ്റാണ് നമുക്ക് അത്രയും വെർത്തായിട്ട് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഇതായി ഈ ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്
ഇതും നല്ല നല്ല സ്മെല്ലാണ്. ഇതും എവറി ഡേ ഇത് ഞാൻ അത്ര അതിൽ ഞാൻ എടുക്കാതെ രണ്ട് ഫ്രാഗ്രൻസ് ഞാൻ വെച്ചിട്ടുണ്ട്. മീൻസ് ബാക്കി യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് വെച്ചിട്ടുള്ള രണ്ട് ഫ്രാഗ്രൻസിൽ ഒന്നാണ് ഈ ഒരു മാഗ്നേറ്റ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് ഫസ്റ്റ് എടുക്കണം. അപ്പോൾ ഇതും അത്യാവശ്യം നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. നമുക്കൊരു കോൺഫിഡൻസ് വേണം, അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ് നമുക്ക് അത്യാവശ്യം നമ്മളൊന്ന് അപ്ലിഫ്റ്റ് ആവണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഈ ഒരു മാഗ്നേറ്റ് കൊണ്ടുള്ള ഫ്രാഗ്രൻസ്. അടിപൊളി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയായിരുന്നു എനിക്കിതിൽ ഷെയർ ചെയ്യേണ്ടായിരുന്നത്. നല്ല സൂപ്പർ അടിപൊളി ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആയിട്ടുള്ള പെർഫ്യൂം സെറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആർക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫ് ഗിഫ്റ്റ് ചെയ്യാം കേട്ടോ. അത്ര അടിപൊളിയാണ്. ഞാനത് പ്രൊമോഷന് വേണ്ടി പറയുന്നില്ല കേട്ടോ, എനിക്കിഷ്ടമായിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. 599 രൂപയാണ് റേറ്റ് വരുന്നത്. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്രയൊന്നും റേറ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മഴക്കാലത്ത് സ്കിൻ കെയറിലും ഹെയർ കെയറിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. മഴക്കാലമാകുമ്പോൾ നമുക്ക് ദാഹമൊന്നും ഉണ്ടാവില്ല, അത്ര അധികം മീൻസ് ദാഹിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ മെനക്കെടില്ല. മറ്റേത് വേനൽക്കാലമാകുമ്പോൾ കുറച്ച് ദാഹിക്കുമ്പോഴെങ്കിലും നമ്മൾ എടുത്ത് വെള്ളം കുടിക്കൂല്ലേ. പക്ഷേ വർഷക്കാലത്ത് നമ്മൾ വെള്ളം കുടിക്കാൻ കുറച്ചൊക്കെ ഒരു മടി കാണിക്കുന്ന കൂട്ടത്തിലാണ്. മിക്കവാറും പേര് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും മടി കാണിക്കാതെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മളൊരു 2 ലിറ്ററെങ്കിലും വാട്ടർ മിനിമം നമ്മൾ വെള്ളം കുടിച്ചു എന്നുള്ളത് ഉറപ്പാക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് സംഭവിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. കൂടാതെ അത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒരുപാട് ഡാമേജും കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. കുടിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസായിട്ട് അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വെള്ളത്തിന്റെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ കൂട്ടുക. സ്കിൻ കെയറിലും ഹെയർ കെയറിലും വെള്ളം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിനാണെങ്കിലും വെള്ളം കുടിക്കുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഹെയർ കെയറിന്റെ കാര്യത്തിലാണ് പറയാൻ പോകുന്നത്. നമ്മൾ കൂടുതലായിട്ട് തല നനയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ തല നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷക്കാലത്ത് ഉണങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഉണക്കാൻ വേണ്ടി ചിലപ്പോൾ ഡ്രയർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉണക്കാതെ ഇട്ട് നടക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയിൽ എന്താ കായ വരിക എന്ന് പറയില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മുടിയിൽ വരാൻ വേണ്ടിയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ തല നനച്ചാൽ മതിയാവും. ശരിക്ക് ഈ ഹെയർ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് നമ്മൾ എന്താണ് നമ്മൾ ഒരു ഒന്നിടവട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ തല നനയ്ക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് കേട്ടോ, ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വർഷക്കാലത്ത് അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഹെയറിന്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ തല നനയ്ക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹെയർ പാക്ക് നമുക്ക് ഒരുപാട് നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലേ. നമ്മൾ മീൻസ് നമുക്ക് ഒരുപാട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് ഹെയർ പാക്ക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഹെയർ പാക്ക് തന്നെ, അതായത് DIY ആയിട്ട് ഉണ്ടാക്കുന്ന ഹെയർ പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ. കൂടാതെ ഈ സമയങ്ങളിൽ മുരിങ്ങയുടെ ഇല ഈ ഒരു ഹെയർ പാക്കിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മളിപ്പോൾ സ്കിൻ കെയറിലാണെങ്കിലും ഹെയർ കെയറിലാണെങ്കിലും മുരിങ്ങയുടെ ഇല യൂസ് ചെയ്തിട്ടുള്ള പാക്കുകളൊക്കെ ഒരുപാട് നല്ലതാണ്. പക്ഷേ നമ്മൾ ഈ വർഷക്കാലത്ത് അത് യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. മെയിനായിട്ട് ഈ കർക്കിടക മാസത്തിലൊക്കെയാണ് വർഷക്കാലം വരുന്നത് അല്ലേ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഇലക്കറികളൊക്കെ കൂട്ടുമെങ്കിലും മുരിങ്ങയുടെ ഇല അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് മീൻസ് ഒരു സ്റ്റാർട്ടിംഗ് ആണല്ലേ ഈ ഒരു എന്താ പറയുക ഈ ഒരു വർഷത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് മഴ. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് നമ്മളെ മണ്ണിലുണ്ടാവുന്ന ഇമ്പ്യൂരിറ്റീസും അതുപോലെ ബാക്കിയുള്ള വിഷാംശങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന സമയത്ത് മുരിങ്ങയുടെ ഇല മുരിങ്ങ വലിച്ചെടുക്കുത്ര കേട്ടോ. എന്നിട്ട് ഈ മുരിങ്ങ അവരുടെ ഇലകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആ ഇല കൊണ്ടുണ്ടാക്കിയ പാക്കാണെങ്കിലും ഒക്കെ നമ്മൾ ബോഡിയിലാണെങ്കിലും അല്ലെങ്കിൽ ഹെയറിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വരിക. അല്ലാത്ത സമയങ്ങളിൽ മുരിങ്ങയുടെ പാക്കൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, പക്ഷേ വർഷക്കാലത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത കാര്യം. അപ്പോൾ ഇത് പറഞ്ഞു മുടി അത്ര നനയ്ക്കാത്തതാണ് നല്ലതെന്ന്. അപ്പോൾ മുടി നനയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈർപ്പം എപ്പോഴും നന്നായിട്ട് കളഞ്ഞ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ മുടിയിൽ മീൻസ്
ഉണക്കി സൂക്ഷിക്കുക കേട്ടോ, മുടി എപ്പോഴും ഉണക്കി സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഡാൻഡ്രഫും ഹെയർ ഫാളും ഒക്കെ ഈ ഒരു ടൈമിൽ വരാൻ വേണ്ടിയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും മുടി ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടി നോക്കുക. ഇനി പറയാനുള്ളത് നമ്മൾ അധികം മുടിയിൽ ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് വേഷക്കാലത്ത് നിന്ന് മാത്രമല്ല കേട്ടോ, നമ്മൾ ഏതൊരു സമയത്തും ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. മുടിയുടെ ആ ഒരു നാച്ചുറൽ ടെക്സ്ചറിനെ അത് ഡാമേജ് ആക്കാനും അല്ലെങ്കിൽ മുടിയുടെ ആ ഹെയർ ഗ്രോത്തിനെ ഡാമേജ് ആക്കാനും ഒക്കെ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് നമ്മൾ എന്തെങ്കിലും ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കാതിരിക്കുക. ഇനി ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ശേഷം മാത്രം നമ്മൾ ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കുക. ലൈക്ക് ഡ്രയറൊക്കെ നമ്മൾ ചിലപ്പോൾ വർഷക്കാലത്ത് നന്നായിട്ട് യൂസ് ചെയ്യില്ല മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കുക, അതിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് മുടി ഉണക്കാൻ പറയുമ്പോൾ നമ്മളിങ്ങനെ തവൽ വെച്ച് ഇങ്ങനെ ഉരച്ച് 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 മുടിയുടെ വെള്ളം കളയുക എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അങ്ങനെ പാടില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേട്ട് ഒരുപാട് ഹെയർ റിലേറ്റഡ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ ഒരിക്കലും ഇങ്ങനെ തവൽ വെച്ച് ഇങ്ങനെ 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 മീൻസ് ഇങ്ങനെ ഉരച്ച് വെള്ളം കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മോൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ കട്ടിൽ വന്ന് വീഴോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വരച്ചോളി നമ്മൾ കൂട്ടി വരച്ചോളി കേട്ടാ. ഒരു പെന്നും പെൻസിലും കൊടുത്തിട്ട് അവർ നിന്നോളും, കുഴപ്പമൊന്നുമില്ല, സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല. അവര് ഭാഗ്യാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ടവൽ വെച്ചിട്ട് ഉരച്ച് വെള്ളം കളയാതിരിക്കുക. നമ്മളിങ്ങനെ പാറ്ററൈസ് ചെയ്യുക കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ ഒപ്പി 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 ഉണക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മുടി ചിന്തുന്ന സമയത്ത് ഇതുപോലെയുള്ള കോംബോ യൂസ് ചെയ്യാം കേട്ടോ, വൈഡ് ടൂത്തുള്ള കോംബ്. ഇത് നമ്മളെ മുടീനെ അധികം കെട്ടെന്നാക്കാതെ അധികം ഡാമേജ് ആക്കാതെ നമ്മളെ ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ചീപ്പുകൾ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള ചീപ്പുകൾ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീമിൻ്റെ വുഡ് കൊണ്ടുണ്ടാക്കിയ മരത്തിൻ്റെ ചീപ്പുണ്ട് കേട്ടോ ഇതേപോലത്തെ, അത് നമ്മളെ തലയ്ക്ക് ഒന്നും കൂടി നല്ലതാണ്. ഞാനത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എനിക്ക് നല്ലൊരു ബ്രാൻഡ് കിട്ടിയിട്ടില്ല, അപ്പോൾ അത് കിട്ടിയിട്ട് വാങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോംബുകൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇങ്ങനെ ഈർപ്പം തങ്ങി നിൽക്കുന്ന മുടിയിൽ ഇങ്ങനെ പല്ലിങ്ങനെ അടുപ്പുള്ള ചീർപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് മുടി ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കോംബുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ നമ്മുടെ തലയിൽ എപ്പോഴും നല്ല മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ എന്ന് മീൻസ് നമ്മൾ ഇങ്ങനെ ഷാംപൂ ഇങ്ങനെ പതപ്പിച്ച് നോക്കുന്ന സമയത്ത് എന്താണ് അതിൽ ഒരുപാട് പത വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മൈൽഡ് ഷാംപൂ ആയിരിക്കില്ല. അതിൽ സോഡിയം അതിൽ ഒരുപാട് ഹാഷ് ആയിട്ടുള്ള കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പതയുന്ന ഷാംപൂ ആണെങ്കിൽ. അപ്പോൾ നമ്മളിങ്ങനെ അധികം പതയാത്ത തരത്തിലുള്ള ഷാംപൂ നമ്മുടെ തലയിൽ അല്ലെങ്കിൽ മുടിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹെയർ കെയറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അത് മഴക്കാലത്ത് നിന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു സമയത്തും നല്ലതാണ്. എന്നാലും മഴക്കാലത്ത് കുറച്ചും കൂടി നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഒരിക്കലും പുറത്ത് പോകുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിട്ട് ഇതുപോലെ ടൈറ്റ് ആയിട്ട് നമ്മൾ മുടി കെട്ടി വയ്ക്കാതിരിക്കുക. കാരണം മുടി ഉണങ്ങിയിട്ടില്ലെങ്കിൽ കേട്ടോ, ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ കെട്ടാം, പക്ഷെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ കെട്ടി വയ്ക്കാതിരിക്കുക. ഇനി ഉണങ്ങിയിട്ട് കെട്ടി വയ്ക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ മുടിയുടെ ഇവിടേക്കൊക്കെ വെള്ളം തെറിച്ച് അവിടെ ചിലപ്പോൾ മീൻസ് ടൈറ്റ് അല്ലേ, അപ്പോൾ വെള്ളം ഉണങ്ങാതെയൊക്കെ മുടി ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കരുത് എന്നുള്ള കാര്യം. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും മുടിയിൽ എക്സസ് ആയിട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. അത് മീൻസ് എക്സസ് ആയിട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഡേർട്ടും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എക്സസ് ആയിട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും മുടിയിൽ പച്ചവെള്ളം യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പച്ചവെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിയുടെ ആ പോസ് ഒക്കെ അടഞ്ഞിരിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പച്ചവെള്ളം യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്കിൻ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. മഴക്കാലത്ത് സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഓയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസിനെയാണ് സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയുക. അപ്പോൾ സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ ആ പ്രവർത്തനം കുറയും. അങ്ങനെ പ്രവർത്തനം കുറയുന്ന സമയത്ത് മുഖത്ത് എന്താ ഓയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. അങ്ങനെ നമുക്ക് മുഖം നന്നായിട്ട് ഡ്രൈ ആയി ഇങ്ങനെ വലിച്ചിൽ അനുഭവപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. സി ടി എം എന്തായാലും ഫോളോ ചെയ്യുക. ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എന്തൊരു തിരക്കാണെങ്കിലും അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ്, ക്ലെൻസർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുക. ഒരിക്കലും ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അങ്ങനെ ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ മൊത്തം എണ്ണമയം അങ്ങോട്ട് കളയും. അങ്ങനെ മൊത്തം എണ്ണമയം കളയുമ്പോൾ നമുക്ക് എന്താ ഭയങ്കര ഡ്രൈനസ് തോന്നും കേട്ടോ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. അത് മഴക്കാലത്ത് എന്തായാലും അങ്ങനെ ചെയ്യണം. പക്ഷേ എല്ലാ സമയത്തും
അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാൽ കൂടി മഴക്കാലത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ നേരത്തെ മുടിയിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഉരച്ച് തുടക്കരുത് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതേപോലെ തന്നെ നമ്മളെ മുഖത്തൊക്കെ ഇങ്ങനെ ഉരച്ച് തുടക്കാതിരിക്കട്ടോ. നമ്മളിങ്ങനെ പാഡ് ഡ്രൈ ചെയ്ത് നമ്മൾ ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുഖത്തിന് മാത്രമല്ല സ്കിന്നിലും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം. പിന്നെ ഈ ഒരു സമയത്ത് തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ പോസ് ഒക്കെ അടഞ്ഞിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ പോസിനൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് മാസ്ക് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ക്ലേ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് മാസ്കുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സി ടി എം എന്തായാലും ഫോളോ ചെയ്യണമെന്ന്, ക്ലെൻസർ ടോണർ മോയ്സ്ചറൈസർ, അതിൽ ടോണർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മുഖത്തിന്റെ പി എച്ച് ലെവല് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോണറാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോണർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുക. അധികം പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങണ്ടോ, ജസ്റ്റ് റോസ് വാട്ടർ യൂസ് ചെയ്യാൻ തന്നെ മതിയായിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഫേസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു സെറം യൂസ് ചെയ്യുക, വിറ്റമിൻ സി, നിയാസിനമൈഡ്, അങ്ങനെ നമ്മളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെറം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ആ ഒരു സെറം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളെ എന്താ ക്ലോഗ് ആയിട്ടുള്ള പോസ് ഒക്കെ ഓപ്പൺ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സെറം യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ മീൻസ് മഴക്കാലം ആ ഒരു ടൈമല്ലേ, അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സെറം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോസ് ഒക്കെ അടഞ്ഞ പോസ് ഒന്നും കൂടി അടയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള സെറം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നമ്മളെ ഫേസിന് മാച്ചായിട്ടുള്ള ഏത് മോയ്സ്ചറൈസർ ആണോ അത് അപ്ലൈ ചെയ്യാതെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, മഴ ഇല്ലാന്ന് വിചാരിച്ചിട്ട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്ത് സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്കിൻ കെയറിൽ ശ്രദ്ധിക്കേണ്ടത്, ഹെയർ കെയറിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മഴക്കാലത്ത് ഫോളോ ചെയ്യുക. മഴക്കാലത്ത് മാത്രമല്ല ഏതൊരു ടൈമിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ.